ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. പ്രിന്റിങ്ങിനെ കുറിച്ചാണ് അടുത്തത് പറയാനുണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾക്ക് നൌഷാദ് സാറിന്റെ വീഡിയോ ഫോർവേഡ് ചെയ്തിരുന്നു. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. എങ്കിലും ഞാനല്ലേ നിങ്ങളുടെ അധ്യാപകൻ, ഞാനായിട്ട് പ്രിന്റിങ്ങിനെ കുറിച്ച് രണ്ടു വാക്ക്. പ്രിന്റിംഗ് നമുക്ക് പാഠപുസ്തകത്തിന്റെ ഭാഗമായിട്ട് പരിചയപ്പെടാനുള്ളത് അഞ്ചു തരം പ്രിന്റിംഗ് ആണ്. ഒന്ന് ലിത്തോഗ്രാഫിക് പ്രിന്റിംഗ്, രണ്ട് ഗ്രാവിയർ പ്രിന്റിംഗ്, മൂന്ന് ഫ്ലെക്സോഗ്രാഫിക് പ്രിന്റിംഗ്, പിന്നെ സ്ക്രീൻ പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാഠപുസ്തകത്തിന്റെ ഭാഗമായിട്ട് പരിചയപ്പെടാനുള്ളത്. പ്രിന്റിങ്ങുകൾ പല ടെക്നിക്കുകളുണ്ട്. ഓക്കെ, ആ ഒരു മേഖല പരിചയപ്പെടാനായിട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില മെത്തേഡ്സ് ഓഫ് പ്രിന്റിങ്ങുകൾ നമ്മൾ പാഠപുസ്തകത്തിൽ പരിചയപ്പെടുന്നു. അപ്പൊ ആദ്യകാലങ്ങളിൽ പ്രസ്സിൽ പ്രിന്റിംഗ് നടന്നിരുന്നത് ഒരു ടൈപ്പ് സെറ്റർ ടൈപ്പ് സെറ്റർ ഇതാ ഇതുപോലെ ആളുടെ കയ്യിൽ വലിയൊരു ഷെൽഫ് ഉണ്ടാവും. ആ ഷെൽഫിൽ നിന്ന് അക്ഷരങ്ങൾ പറക്കി നിരത്തിയാണ് അയാള് ഒരു മാറ്റർ തയ്യാറാക്കിയിരുന്നത്, ഒരു പ്ലേറ്റ് തയ്യാറാക്കിയിരുന്നത്. പ്ലേറ്റ് തയ്യാറായതിനു ശേഷം അതിന്റെ അസംഖ്യം കോപ്പികൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അതിൽ വലിയ തലക്കെട്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് പിടിയിൽ എന്നൊക്കെ എഴുതേണ്ടി വരുമ്പോൾ വലിയ അക്ഷരങ്ങളാണെങ്കിൽ വലിയ അക്ഷരങ്ങളുണ്ട്, ചെറിയ മാറ്റർ എഴുതുന്നത് ചെറിയ അക്ഷരങ്ങളാണ്. അങ്ങനെ പലതരം ഫോണ്ടുകളൊന്നുമില്ല, നിശ്ചിതമായ ചില തരം സെറ്റ് റണ്ണിംഗ് ലെറ്ററും ഫിക്സ് ഒറ്റയ്ക്കുള്ള അക്ഷരങ്ങൾ ഒറ്റ അക്ഷരങ്ങളൊക്കെ ആയിട്ടുള്ള ചില സെറ്റ്സ് എന്നാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്ന് പ്ലേറ്റ് തയ്യാറാക്കിയാണ് വെച്ചിരുന്നത്. അപ്പൊ അന്ന് അത് എളുപ്പമാക്കാൻ വേണ്ടി അത് ഓട്ടോമേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുപോയി. അപ്പൊ ഒരു ആദ്യകാര്യങ്ങളിൽ ആഗ്രഹിച്ചിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാഫിക് അല്ലെങ്കിൽ ഒരു പടം ഈ ന്യൂസ് പേപ്പറിൽ ചേർക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കൊത്തിയെടുക്കണം. അതിന്റെ ആ ഒരു ഗ്രാഫിക്കൽ ഇല്ലസ്ട്രേഷൻ ഒരു മരത്തിൽ എന്തെങ്കിലും കൊത്തിയെടുത്ത് ഇതിന്റെ കൂട്ടത്തിൽ ചേർത്താലാണ് ആ പ്ലേറ്റിന്റെ ഭാഗമായിട്ട് അത് വരൂ, അപ്പോഴാണ് അതിന്റെ കോപ്പി എടുക്കാൻ പറ്റിയിരുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഗ്രാവിയർ പ്രിന്റിങ്ങും ലിത്തോഗ്രാഫിക് പ്രിന്റിങ്ങും ഉണ്ടാകുന്നത്. ലിത്തോഗ്രാഫിക് പ്രിന്റിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ചിത്രം ഒരു പ്രതലത്തിൽ ഒരു ലൈം സ്റ്റോണിൽ നമ്മൾ കൊത്തിയുണ്ടാക്കുന്നതിന് പകരം അവർ ചെയ്തത് ആ ലൈം സ്റ്റോണിൽ വരച്ചുണ്ടാക്കുന്നു, ആ ഓയിൽ പെയിന്റിൽ വരച്ചുണ്ടാക്കുന്നു. എന്നിട്ട് അതിന് മുകളിൽ കൂടെ ആസിഡ് ഒഴിക്കുകയാണ്. ആസിഡ് ഒഴിക്കുമ്പോൾ ഓയിൽ ഇല്ലാത്ത ബാക്കിയുള്ള ഭാഗം മുഴുവൻ കരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ അവിടെ ഇച്ചിങ് ഉണ്ടാവുന്നു. എന്നിട്ട് അതൊന്നുകൂടെ അതിന്റെ പുറത്തുകൂടെ മഷി പുരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ മഷി പുരട്ടുന്നതിന് മുമ്പ് ഇതൊന്ന് വെള്ളം കൊണ്ടൊന്ന് കഴുകും. അപ്പൊ എവിടെയൊക്കെയാണ് ആ പൊള്ളിയിട്ടുള്ളത്, പൊള്ളിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇച്ചിരി മോയ്സ്ചർ ബാക്കി നിൽക്കും. അപ്പൊ മോയ്സ്ചർ ബാക്കി നിൽക്കുന്ന സ്ഥലത്ത് വീണ്ടും ഈ ഓയിൽ പിടിക്കില്ല, മഷി പിടിക്കില്ല. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇതിന്റെ മുകളിലേക്ക് കൂടെ ഒന്ന് ഓയിലിന്റെ ഒന്ന് നന്നായിട്ട് ഓയിൽ കൊണ്ട് പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എവിടെയാണോ നമ്മൾ ചിത്രം വരച്ചിട്ടുള്ളത്, ഓയിൽ ചിത്രം വരച്ചിട്ടുള്ളത്, അവിടെ വീണ്ടും ഒന്നുകൂടി വൃത്തിയായിട്ട് ഈ മഷി പതിക്കും. ഓക്കെ, അങ്ങനെ ഒരു നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇമേജ് കിട്ടും. ആ ഇമേജിൽ നിന്ന് നമുക്ക് റോൾ ചെയ്ത് ചിത്രങ്ങൾ ഉണ്ടാക്കാം. ആ രീതിയിലാണ് ആദ്യം പ്രിന്റിംഗ് നടത്തിയത്. അന്ന് ആദ്യം അത് വലിയ കണ്ടുമുട്ടതായിരുന്നു. അത്തരം പ്രിന്റിങ്ങിനെ നമ്മൾ ലിത്തോഗ്രാഫിക് പ്രിന്റിംഗ് എന്ന് പറയും. ഓക്കെ, പിന്നീട് ഈ ഓട്ടോമേഷൻ ഒന്നുകൂടിയും സ്റ്റാൻഡേർഡായി എന്ന് വെച്ചാൽ, ഒരു ഡ്രമ്മിന്റെ പുറത്ത് ഈ ചിത്രങ്ങൾ ഇച്ച് ചെയ്യുന്ന പോലെ ശരിക്കും ഒരു ഹെഡ് വെച്ചിട്ട് ഈ ഡ്രമ്മിന്റെ പുറത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകൾ ഉണ്ടാക്കി, ആ കുത്തുകളിൽ നിന്ന്